വാർത്തയിലേക്ക് പോവുകയാണ്. എറണാകുളത്ത് അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ലൈം രോഗമാണ് സ്ഥിരീകരിച്ചത്. പെരുമ്പാവൂർ സ്വദേശി 56-കാരനാണ് രോഗം ബാധിച്ചത്. ലിസി ആശുപത്രിയിൽ ചികിത്സ തേടി. അശ്വതിയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വതി, പുതിയ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എറണാകുളത്ത്, ലൈം രോഗം എന്നാണ് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ രോഗത്തിന്റെ പ്രത്യേകതകൾ, അതുപോലെ എന്തൊക്കെ സിംപ്റ്റംസ് ആണ് ഈ രോഗം കാണിക്കുന്നത്? അശ്വതി, ലൈം രോഗം കേരളത്തിൽ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന വിവരം. ഈ രോഗി December 26 രോഗം ഭേദമായി ഇയാൾ ആശുപത്രി വിട്ടിരുന്നു. പനിയും വലത് കാൽമുട്ടൽ നീർവീക്കവുമായിട്ടാണ് രോഗി കഴിഞ്ഞ December 6 LIC ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അപസ്മാര ലക്ഷണം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. നട്ടലിൽ നിന്നുള്ള സ്രവം പരിശോധിച്ചപ്പോൾ മെനഞ്ചൈറ്റിസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്നുള്ള പരിശോധനയിലാണ് ഈ ലൈം രോഗമാണ് എന്ന് ഉറപ്പിച്ചത്. ഇത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് ഇയാളുടെ രക്ത സാമ്പിൾ അയക്കുകയും ചെയ്തു. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത് ഈ രോഗം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത്. ലൈം രോഗം എന്ന് പറയുന്നത് ക്ഷമിക്കണം, ബൊറേലിയ ബർഗോഡോൾഫറി എന്ന ബാക്ടീരിയ മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഇത് പ്രാണികൾ വഴിയാണ് പകരുന്നത്. ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നാഡീവ്യൂഹത്തെ ബാധിച്ച് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണിത്. ചില പ്രാണികളാണ് ഈ ബാക്ടീരിയയുടെ വാഹകരായിട്ടുള്ളത്. അതുവഴിയാണ് മനുഷ്യരിലേക്ക് ഈ രോഗം എത്തുന്നത്. ഈ പ്രാണി കടിക്കുന്നതൊക്കെ വഴിയാണ് ഈ രോഗം ആളുകളിലേക്ക് എത്തുന്നത്. പക്ഷെ ആളുകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സ്ഥിതി ഈ രോഗത്തിനില്ല. ഇത് കൃത്യസമയത്ത് കണ്ടെത്തുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്തായാലും പെരുമ്പാവൂർ കൂവപ്പടിയിൽ നിന്നുള്ള വ്യക്തിയിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഭദ്ര അശ്വതി, ഇതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? അതുപോലെ തന്നെ എന്തെങ്കിലും മുൻകരുതലുകളൊക്കെ പറയുന്നുണ്ടോ ആരോഗ്യ പ്രവർത്തകർ? ഭദ്ര, ഇപ്പം നിലവിൽ വലിയ രീതിയിലുള്ള മുൻകരുതലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കൃത്യസമയത്ത് കണ്ടെത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഗുളിക ഉള്ളതാണ്, അതായത് ഡോക്സിസൈറ്റിൻ പോലെയുള്ള ഗുളികകൾ അടക്കം, അതായത് വളരെ ചെലവ് കുറഞ്ഞ ചികിത്സാ മാർഗത്തിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് കൃത്യമായി കണ്ടെത്തിയില്ല എങ്കിലാണ് ഇതിന്റെ പ്രശ്നമുണ്ടാവുക. അത് കണ്ടെത്തിയില്ല, അതായത് ചെറിയ പനി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളത് മാറ്റിവെക്കുകയാണെങ്കിൽ, അത് കൃത്യമായി ചികിത്സ തേടിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് അത് നാഡി വ്യൂഹത്തെ വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പനി അതുപോലെ തന്നെ നീർവീക്ക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭദ്ര അശ്വതി, നിലവിൽ ഈ പെരുമ്പാവൂർ സ്വദേശിക്ക് മാത്രമാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്? നിലവിൽ കൊച്ചി എറണാകുളം ജില്ലയിൽ ഇയാൾക്ക് മാത്രമാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് ആർക്കും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇയാൾ രോഗം ഭേദമായി ആശുപത്രി വിടുകയും ചെയ്തു. ഡിസംബറിലാണ് ആശുപത്രി വിട്ടത്. അതിനുശേഷം പക്ഷേ ഇതിന്റെ റിസൾട്ട് ഒക്കെ വരാനുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ ഇത് ഈ ബ്ലഡ് സാമ്പിൾ കൊടുത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു സ്ഥിരീകരണം വരാനുണ്ടായിരുന്നു. അതാണ് ഈ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്ടീരിയ മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഭദ്ര ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളത്താണ് അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്തത്. ലൈം എന്ന് പറയുന്ന രോഗമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശിയിലാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത്. ലിസി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ തേടി. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ചില അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്രവങ്ങൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ നിലവിൽ ആരോഗ്യവാനാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു രോഗസ്ഥിതി റിപ്പോർട്ട് ചെയ്യുന്നത്.